അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ തമ്മിൽ ഉണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എന്നെ ഇന്ന് ബ്രൈഡലായിട്ട് ഒരുക്കാൻ പോവാണ് പുള്ളിക്കാരി. പുള്ളിക്കാരുടെ പേരെന്നാ പറ? ഷഹന. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, എങ്ങനെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. പുള്ളിക്കാരി വിളിച്ചിട്ട് ഞാൻ മാത്രം പറയരുത്. ഓക്കെ, ദേ ഇത് ഷഹനത്തടെ റിലേറ്റീവ് ആണ്. പേര് പറഞ്ഞോടാ. ബീഹ. അപ്പൊ ഇവര് രണ്ടുപേരാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണുറങ്ങിയിട്ടില്ല. അപ്പൊ മേക്കപ്പ് ചെയ്യാൻ നേരത്തെ ഞാൻ ഉറങ്ങുമായിരിക്കും. ഓക്കെ, എങ്ങനെ ഞാൻ മാറിഞ്ഞ് ഉറങ്ങാറുള്ളു. ഓക്കെ, അവർ രണ്ട് മേക്കപ്പിന്റെ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് മാത്രമേ എന്നെ കാണിച്ചില്ല, സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സ് തുറന്നു നോക്കണം. എന്നെ ഭയങ്കര സർപ്രൈസ് ആയിട്ടൊക്കെയാണ് തുറന്നു നോക്കിപ്പിക്കുന്നത്. നല്ല കിടിലൻ ഡ്രസ്സായിരുന്നു കേട്ടോ, ഞാൻ പ്രതീക്ഷയിലും അടിപൊളിയായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് എടുക്കണ്ടാന്ന്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കളർ കോമ്പിനേഷൻ നല്ല നൈസായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു, കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര 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 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ടപ്പോഴും അടിപൊളിയായിരുന്നു, ഡ്രസ്സിൻ്റെ ഒരു ഹൈലൈറ്റ് ഭയങ്കരമായിട്ട് എടുത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജ്വല്ലറി, ജ്വല്ലറി നൈസായിരുന്നു. ഡ്രസ്സിൻ്റെ കൂടെ നല്ലോണം മാച്ചായി പോണ ഒരു നെക്ക് പീസും അതുപോലെ തന്നെ ഇയറിംഗ് സെറ്റും നെറ്റ് ചുട്ടിയൊക്കെ ആയിരുന്നു. നെക്ക് പീസ് സെറ്റല്ലേ, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ എന്താ ലഹങ്ക ഇടുമ്പോൾ ഞാനൊരു അല്പം ഗുണ്ടുറബി പോലിരിക്കും. ലാസ്റ്റ് ലുക്കാണ് കേട്ടോ, ഒരുക്കി കഴിഞ്ഞിട്ടുള്ളൊരു 2 മണിക്കൂറത്തെ ടച്ച് വർക്കിന് ശേഷം എന്നെ ഇറക്കിയ ലുക്കാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് നല്ല അടിപൊളി കിഡിലമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പറായിട്ട് ഒരുക്കി തന്നു, നല്ല പെർഫെക്ഷനോടൊക്കെയാണ് എനിക്ക് ചെയ്ത് തന്നത്. ഹെയറൊക്കെ എനിക്ക് എക്സ്റ്റെൻഷനാണ് വെച്ചത്, ഹെയർ കേളൊക്കെ ചെയ്ത് എക്സ്റ്റെൻഷനാണ് വെച്ച് തന്നത്. അതുപോലെ തന്നെ എന്താ പുള്ളിക്കാരി ഒറിജിൻ കോളേജ് ചെമ്മാട് മേക്കപ്പ് ഇൻസ്ട്രക്ടറൊക്കെയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ടാണ്, ഒരു പുതിയ അക്കൗണ്ടാണ്. ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പുള്ളിക്കാരുടെ ഇൻസ്റ്റാ ID ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ പാമ്പർ ചെയ്ത് കൊണ്ട് കിടക്കും. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമുക്ക് മീൻസ് നമ്മുടെ എന്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമുക്ക് സംശയങ്ങളായാലും കാര്യങ്ങളായാലും പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കാം. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് പുള്ളിക്കാരെ നമുക്ക് ചെയ്ത് തരും, നമുക്ക് ഇന്നതുപോലെ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോഡലുണ്ട് അതുപോലെയാണ് ചെയ്യണമെന്നൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരോട് പറഞ്ഞാൽ മതി, പുള്ളിക്കാർ ഇതുപോലെ സെറ്റാക്കി നിങ്ങളുടെ കയ്യിൽ തരും. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ആകെ മരിച്ച് മരവിച്ച് നിൽക്കുമായിരുന്നു, കാരണം തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം എനിക്ക് രാവിലെ വേറെ ഷൂട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഷൂട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്, പുള്ളിക്കാരി പുള്ളിക്കാരി എന്ന് ഞാൻ പറയുന്നത് പുള്ളിക്കാരുടെ പേര് ഷഹന, ഒരു ബഹുമാനം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പുള്ളിക്കാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ നമ്മളെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല ഭയങ്കര ഒരു ഫ്രണ്ട്ലി മൈൻഡാണ്. അല്ലാണ്ട് ഭയങ്കര ജാടയും പത്രാസ് ഷോയും പടുതിയൊന്നുമില്ല, നല്ല രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്യും, ഭയങ്കര സ്നേഹമൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്ക് അത് സെറ്റ് ചെയ്ത് തരാം, ഇത് സെറ്റ് ചെയ്ത് തരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എവിടെ നിന്ന് എനിക്ക് പൂവൊക്കെ പറിച്ചുകൊടുത്തു, നാല് ആമ്പലി എന്ന് പറിച്ചൊരു പൂവാണ് കേട്ടോ. എന്നിട്ട് ആ പൂവും വെച്ച് നമ്മൾ പണ്ട് കുറച്ച് പോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ചേട്ടനും അതുപോലെ തന്നെ ക്യാമറ ചേട്ടനും ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നല്ലോണം നമുക്ക് നല്ലോണം നമ്മളെടുത്ത് നിൽക്കും, അല്ലാണ്ട് ഭയങ്കര ഇതൊന്നും ഇല്ല. നമ്മളെടുക്കുന്ന ഫോട്ടോസ് കാണിച്ചൊക്കെ തന്നു. ചില ചേട്ടന്മാരുണ്ട് നമുക്ക് കാണിച്ചാൽ തരത്തില്ല, ലാസ്റ്റ് കൊണ്ടുപോകും ഒരു ഇതൊക്കെ ചെയ്യും. ചേട്ടൻ നമ്മളെ കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നമ്മൾ മാവിൻ്റെ മണ്ടയിൽ അതേപോലെ കുളത്തിൻ്റെ സൈഡിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. നിങ്ങൾക്ക് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് സാധനം പോസ്റ്റ് ചെയ്യാം, കാണണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയ സ്ഥലം എന്താ നിലമേ പറയാം അങ്ങനെ ഒരു സ്ഥലത്താണ്. അവിടെ പോയി നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, ഡ്രസ്സ്, ജ്വല്ലറീസ്, മേക്കപ്പ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയുക. ഫോട്ടോസും വീഡിയോസും ഞാൻ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പം അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതൊക്കെ ഇഷ്ടമായോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് വേറെ ലോങ് വീഡിയോ ആയിട്ട് ആ ഫോട്ടോസും വീഡിയോസും ഇടണമെങ്കിൽ നിങ്ങൾ അതും പറയുക. പിന്നെ ഞാൻ കുറച്ച് പെട്ടി ഷോയ്ക്ക് ഇറക്കി അങ്ങനെ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുകയാണ്. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മരിച്ച് ഇനി എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ വയ്യ. അപ്പം ഞാൻ വീട്ടിൽ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.